സ്കൂൾ ബസ്സുകളിൽ അഗ്നിശമന ഉപകരണങ്ങൾ നിർബന്ധമാക്കിയെങ്കിലും ജീവനക്കാർക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയാത്തത് സുരക്ഷയ്ക്ക് തടസ്സമാകുന്നു. ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. സ്കൂൾ ബസ്സുകളിലെ അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും പരിശീലനം വേണമെന്ന് ആവശ്യമുയരുകയാണ്. ബസ്സുകളിൽ അഗ്നിശമന ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാർക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയാത്തത് അപകടം വിളിച്ചു വരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ് തീപിടിച്ച് കത്തിനശിച്ചിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 17 കുട്ടികളെയും ഡ്രൈവറും സഹായിയും ചേർന്ന് രക്ഷപ്പെടുത്തി. എന്നാൽ അഗ്നിശമന ഉപകരണം കൊണ്ട് തീയണയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാർക്ക് അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സ്കൂൾ അധികൃതരുമായി ചേർന്ന പരിശീലനത്തിന് സൗകര്യമൊരുക്കണമെന്നാണ് അഭിപ്രായമുയരുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ട്. വാഹനങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണി, യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിൻ്റെയും പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം എന്നിവ കൃത്യമായി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുമുണ്ട്. എന്നാൽ അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടില്ല. ആവശ്യഘട്ടങ്ങളിൽ ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ പരിശീലനം ആവശ്യമാണെന്ന് കിടങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ അശോക് കുമാർ പൂതമന പറയുന്നു. നിർഭാഗ്യവശാൽ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി വിദഗ്ധമായ പരിശീലനം ലഭിച്ചിട്ടുള്ള ഡ്രൈവർമാരോ അല്ലെങ്കിൽ ആയമാരോ പരിമിതമാണ്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടും അതാത് സ്കൂളുകളിലെ PTAയുടെ ഉത്തരവാദിത്വത്തിലും സംസ്ഥാനത്തുടനീളം പല സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പൊതുവെ മീനച്ചിൽ താലൂക്കിലെ പല സ്കൂളുകളിലും ഇത്തരത്തിൽ വിദഗ്ധമായ പരിശീലനം ഈ സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ മറ്റ് ജോലിക്കാർക്കോ നൽകിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിലേക്ക് ഫയർഫോഴ്സ് അടക്കമുള്ള അധികാരികളുടെ ശ്രദ്ധ പതിഞ്ഞ് ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പരിശീലനം അവർക്ക് നൽകുന്നതിന് വേണ്ടി അടിയന്തരമായ ശ്രദ്ധ ചെലുത്തണമെന്ന് ഒരു PTAയുടെ ഭാരവാഹി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ PTAയും സ്കൂളുകളും സഹകരിച്ചുകൊണ്ട് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി പല ജില്ലകളിലും നടക്കുന്നുണ്ട്. പരിശീലനത്തിനായി അഗ്നിശമന സേന തയ്യാറാണെന്നും സേനാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹകരണത്തോടെ സ്കൂൾ ബസ് ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്നാണ് ആവശ്യമായിരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.